നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി സീരീസാണ് നമ്മൾ പതിനഞ്ച് ദിവസമായിട്ട് ചെയ്യുന്നത് ലാസ്റ്റ് റിസൾട്ട് ഓരോരുത്തർക്കും പതിനാല് ദിവസമല്ലേ ഇപ്പം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളതും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ എത്ര റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടണം കേട്ടോ അപ്പോഴാണ് നമുക്ക് അടുത്ത സീരീസ് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ആലോചിക്കുന്നത് നമ്മുടെ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം അതിന് മാക്സിമം റീച്ച് കിട്ടുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും അതിന് ശേഷമേ നമ്മൾ അടുത്ത സീരീസ് തുടങ്ങുള്ളൂ അടുത്ത സീരീസ് തുടങ്ങണോ തുടങ്ങണ്ടേ എന്നുള്ളത് ഇതുവരെയുള്ള വീഡിയോസിൻ്റെ റീച്ച് അനുസരിച്ചിരിക്കും കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെയാണ് സീരീസ് നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാറ് പതിനഞ്ച് ദിവസത്തെ ഇനി ഒരു സീരീസ് ചെയ്യണമെങ്കിലും നമ്മുടെ ചാനലിൻ്റെ റീച്ച് കുറയാൻ പാടില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത സീരീസ് ചെയ്യുള്ളൂ ഞാൻ വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വീഡിയോസ് ചെയ്യില്ല അത് ഉറപ്പാണ് ഇനി വരുന്ന വീഡിയോ എന്ന് പറയുന്നത് വയറിൻ്റെ ഭാഗത്തെ മെസ്സേജ് ടൈറ്റൺ ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് എക്സസൈസ് എൻ്റെ കൂടെ ചെയ്യാവുന്ന രീതിയിൽ നമ്പർ എണ്ണി നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ ഡയറ്റും വർക്കൗട്ടും ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ അത് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അത് വന്ന് പറയുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റാറ്റ് ദ ബ്ലോഗർ എന്ന് പറഞ്ഞ പേജിൽ ഞാനുണ്ട് ഡയറക്റ്റ് വന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ വോയ്സിൻ്റെ രൂപത്തിൽ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ പിന്നെ എനിക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഡയറ്റ് ഉണ്ടാക്കി തരുമോ എന്നൊന്നും ചോദിക്കരുത് അത് പോസിബിൾ അല്ലല്ലോ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ എന്നുള്ളതാണ് ആരെയും ഫോഴ്സ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറയുന്നില്ല കാരണം അത് ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒരു മേഖലയാണ് അടിപൊളിയായിട്ട് നന്നായിട്ട് വർക്കൗട്ടുണ്ടായിട്ടും ചെയ്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ മാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ചെയ്താലും അടിപൊളി റിസൾട്ടായിരിക്കും പക്ഷെ കറക്റ്റായിട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതിനോടകം നല്ല റിസൾട്ട് കിട്ടിയവർക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം അടുത്ത് സീരീസ് നമ്മൾ വരുവാണ് നിങ്ങളുടെ വ്യൂ അനുസരിച്ച് വരുവാണ് ഉണ്ടെങ്കിൽ നല്ല വ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുവാണ് അത് അതുപോലെ തന്നെ ഇത് തന്നെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസം വേണമെങ്കിൽ റിപ്പീറ്റും ചെയ്യാം ആഫ്റ്റർ അതായത് വെയ്റ്റ് കുറച്ചതിന് ശേഷം എന്താണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്നൊക്കെ ഞാനിപ്പോൾ പറയാം വർക്കൗട്ടുകൾ കണ്ടല്ലോ ഓരോന്നും നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതും രണ്ട് സൈഡിലെയും ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്നു രണ്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്തെ മസൽസ ടൈറ്റൻ ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്ന സൈഡ് ഫാറ്റ് കുറയ്ക്കുന്ന ഷോൾഡർ ഫാറ്റ് കുറയ്ക്കുന്ന പുറത്തെ വണ്ണം കുറയ്ക്കുന്ന എക്സസൈസുകൾ ആണത് കൊണ്ടാണ് തിരിഞ്ഞു നിന്ന് ബാക്ക് ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം പുറത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിൽ ഫാറ്റ് അക്യുമുലേഷൻ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരെ ഒരുപാട് ക്ലയൻസ് തന്നെ എനിക്കുണ്ട് അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള എക്സസൈസുകൾ നന്നായിട്ട് സഹായിക്കും ഓരോ എക്സസൈസുകളുടെയും എണ്ണം ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡിൽ കുറഞ്ഞ നമ്പർ നമ്മൾ ചെയ്യുന്നില്ല ഹൺഡ്രഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ ബിഗിനേഴ്സ് ചോദിക്കും ഹൺഡ്രഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ ബിഗിനേഴ്സ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങൾ ഹൺഡ്രഡിലോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ് അത് എൺപത് വരെ എത്തിയുള്ളൂ എന്നുവെച്ചാലും എൺപത് വരെ സക്സസ്ഫുൾ ആയി ചെയ്തേ നിങ്ങൾ അല്ലേ ബിഗിനറായിട്ട് കൂടി നമ്മൾ നൂറ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മളെപ്പോഴും പറയില്ലേ നമ്മൾ നമ്മളുടെ എയിം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കണം വലിയവരോടായിരിക്കണം നമ്മൾ മത്സരിക്കുന്നത് അപ്പം നമ്മൾ കടന്നു പോകുന്ന ചെറിയവരെ പറ്റി നമ്മൾ അറിയ പോലുമില്ല ഏ കുറെ ടോപ്പിലെത്തിയിട്ട് നമ്മൾ വലിയ ആളുകളോട് മത്സരിക്കുമ്പോഴാണ് ഓ ഞാൻ താഴേക്ക് നോക്കുമ്പോഴേ ഇത്രയും പേരെയും കടന്നു പോയിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ അപ്പം നമ്മൾ എയിം സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ടോപ്പിൽ സെറ്റ് ചെയ്തേക്കണം എന്നിട്ട് അങ്ങോട്ടുള്ള യാത്രയിലായിരിക്കണം നമ്മളെപ്പോഴും അവ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആ യാത്ര സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും അഥവാ അവിടെ പാളി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെറിയ ചെറിയ സക്സസ്സുകൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും അങ്ങനെയല്ലേ അപ്പോൾ അതിനല്ലേ നമ്മുടെ ചാനൽ അല്ലേ അപ്പോൾ ആ വക മോട്ടിവേഷനൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇനിയും ഞാൻ എൻ്റെ വെയിറ്റ് എൻ്റെ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണണമെങ്കിൽ അല്ലെങ്കിൽ ബ്യൂട്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വരും നമുക്ക് ലൈവ് വീഡിയോസ് ചെയ്യാം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സായിട്ട് വരും അടിപൊളിയായിട്ട് നമുക്ക് അവിടെയും പരസ്പരം ഇൻട്രാക്ട് ചെയ്യാം ഓക്കെ ഇനി അടുത്ത എക്സസൈസുകളൊക്കെ വയർ കുറയുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് വയറിൻ്റെ മസൽസ് ടൈറ്റൻ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കും രാത് ഒപ്പം കൂടെ നിന്ന് നമ്പർ എണ്ണി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ജിമ്മിലൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നല്ലോ എന്നുള്ളത് അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ പഴയത് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ആ വീഡിയോസിൻ്റെ ലിങ്ക് കയ്യിലില്ലാത്തവരെ അല്ലെങ്കിൽ ഇപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടാത്തവരെ ക്ഷമിക്കണം എന്നല്ല പേടിക്കണ്ട ഞാൻ വരുന്നു വീണ്ടും വരുന്നു വയർ കുറയ്ക്കൽ സീരീസുമായിട്ട് നമ്മുടെ ചാനലിൽ ന്യൂ ൂ എക്സലൻറ്റ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫുൾ സെറ്റപ്പുകളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും തകർപ്പൻ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും പിന്നെ ബാഡ് കമൻ്റുകൾ ഇട്ടിട്ട് നമുക്ക് കമൻ്റുകളുടെ രൂപത്തിൽ ഒരു ഒരു അണ്സസറി കമൻ്റ് ഇടുന്നവർ സുഖമാണോ മെസ്സെഞ്ചറിൽ വന്നാൽ മെസ്സേജ് തരുമോ എനിക്ക് ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമൻറ്റുകൾക്കൊക്കെ സൈഡിൽ ഞങ്ങൾക്ക് ക്രിയേറ്റേഴ്സിന് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അതടിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ ചിലരെങ്കിലും കട്ട ആരാധകരായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടം ഉള്ളവരായിട്ടുണ്ടെങ്കിൽ അവരെ ഒക്കെ ഞാനിങ്ങനെ ബ്ലോക്ക് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതല്ലെങ്കിൽ അത്ര മാത്രമേ വേണ്ടൂ എന്നെ റിട്ടേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അതേ ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ വേറെ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മുടെ ചാനലിൽ സംസാരിക്കുന്നത് മുഴുവൻ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വിഷയങ്ങളാണ് ഇതിൽ പിന്നെ വേറൊന്നും ഒന്നും കലർത്താതിരിക്കുക അത് കാണുന്ന ഒരുപാട് അത് ആവശ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ചെയ്ത് ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽതി ആയിരിക്കുന്ന കുറേ അസുഖങ്ങൾക്കുള്ള സൊല്യൂഷനായി മാറുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ചാനലിലെ വീഡിയോസ് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബെസ്റ്റ് നെക്സ്റ്റ് ചെയ്യാനും എന്താ പറയുക അവർ പറയുന്ന കമൻ്റുകൾ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയക്കുന്ന മെസ്സേജുകളാണ് അടുത്തത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാനുള്ള എൻ്റെ പ്രചോദനം അപ്പം ഞാനതൊക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ജീവിതം അങ്ങനെ അങ്ങ് എൻജോയ് ചെയ്തോട്ടെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പാഷനാണ് ഇതൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് അപ്പം പാഷൻ എൻജോയ് ചെയ്ത് ജീവിച്ചോട്ടെ അപ്പോൾ അതിൽ വന്നിട്ട് ബാഡ് കമൻ്റ് അടിക്കാതിരിക്കുക എല്ലാവരും ബാഡ് കമൻറ്റൊന്നും അടിക്കുന്നില്ല കേട്ടോ ഒരു ദിവസം നമുക്ക് വളരെ ആയിട്ടാണ് നമുക്ക് ബാഡ് കമൻറ്റ് വരുന്നത് അത്രയും ചീപ്പായിട്ടുള്ള കമൻറ്റുകളൊന്നും ഒരാളും അടിക്കാറില്ല കാരണം നമ്മുടെ ഫോളോവേഴ്സിൻ്റെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കമൻറ്റുകൾ അതിലും പത്തരട്ടി രട്ടി സ്ട്രോങ്ങൾ അവിടെ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ മീതൊക്കെ കയറി ബാഡ് കമൻ്റ് അടിക്കാൻ ഒരാളും ധൈര്യപ്പെടാറില്ല അതിലൊരുപാട് താങ്ക്സ് നിങ്ങളോട് എല്ലാവരോടും അപ്പം നമ്മുടെ പതിനഞ്ച് ദിവസത്തെ സീരീസ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അടിപൊളി ഡയറ്റുകളെ അടിപൊളി വർക്കൗട്ടുകളെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരൂ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു വേണ്ടാത്ത അതായത് അൺനെസറി ആയിട്ടുള്ള ഒരു മാറ്ററിനെ പറ്റി ഒരു ഡിസ്കഷൻ നടക്കില്ല എൻ്റെ വീട്ടിൽ എന്താണ് ഞാൻ കുക്ക് ചെയ്യുന്നത് എന്താണ് ഞങ്ങൾ എവിടെയാണ് എങ്ങനെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത് ഹസ്ബൻഡ് എന്ന് പറയുന്നു അങ്ങനെയൊന്നുള്ള വിഷയങ്ങൾ നമ്മൾ നമ്മൾ ഈ ഒരു ിൽ ചർച്ച ചെയ്യുകയില്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ റാറ്റ് ദ ബ്ലോഗർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചാനൽ കൂടി ഉണ്ട് അതിൽ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ വളരെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പം ഞാൻ കാണിച്ച ഇത് എന്ന് പറയുന്നത് നമ്മളൊരു ട്രാവൽ ചെയ്യുകയൊക്കെ ആണെങ്കിൽ പല പലരും പല പലപ്പോഴും ചോദിക്കും ട്രാവൽ ചെയ്യുമ്പോഴൊന്നും നമുക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ ഡയറ്റ് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചത് ഞാൻ ബോയിൽഡ് വെജിറ്റബിൾസ് പാത്രത്തിലാക്കി കൊണ്ടുപോകും അടുത്ത് കാണുന്ന ഫ്രൂട്ട് ഷോപ്പിൽ നിന്നും ഫ്രൂട്ട് ജ്യൂസസ് ഉണ്ടാക്കി കുടിക്കുന്നതാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഡയറ്റിലാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ചീറ്റൊക്കെ നമുക്കൊരു ട്രാവലിൽ ചെയ്യാം ഒരു ദിവസം ഞാൻ ചീറ്റ് മീൽ എടുത്തു ഒരു ബിരിയാണി കഴിച്ചു ട്രാവൽ ടൈമിൽ ഞാൻ ഒരു മസാല ദോശ കഴിച്ചു ഒരു ഒരു ബിരിയാണി കഴിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല ഡയറ്റിൽ ഒരു ദിവസം ഒരു ചീറ്റൊക്കെ ആവും പക്ഷേ ഒരു നാല് ദിവസം നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നാല് ദിവസം ചീറ്റ് മീൽ എടുത്ത് നിങ്ങൾ തിരിച്ചു വന്നാൽ മിനിമം ഒരു രണ്ട് കിലോ നില നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു മീൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഫ്രൂട്ട് സാലഡ് കുറച്ച് ഫ്രൂട്ട് ജ്യൂസസ് ഫ്രഷ് ജ്യൂസസ് വിതഔട്ട് ഷുഗർ അയലോട് പ്രത്യേകം പറയുക ഷുഗർ ഇടാതെയും ഐസ് ഇടാതെയും ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഷോപ്പിലുള്ള ആൾ ചെയ്ത് തരുമല്ലോ അങ്ങനെ ഞാൻ ചെയ്ത് ഞാൻ ട്രാവല് ചെയ്തപ്പോൾ ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചത് എൻ്റെ ചാനൽ കാണിക്കുന്നത് മൊത്തം ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ ബോഡിയിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ചെയ്യുക ഹെൽതി ആയിട്ടിരിക്കുക ഒരു ദിവസം ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചത് കൊണ്ടോ ഒരു ദിവസം നല്ല ഫിഷും ഫിഷ് ഫ്രൈയും നല്ല പപ്പടവും മുഖക്കൂട്ടി ഊണ് കഴിച്ചത് കൊണ്ടോ നിങ്ങളുടെ ഡയറ്റിനെ ഒന്നും ബാധിക്കില്ല പക്ഷേ എന്നും ഒരു ബാഡ് ഡയറ്റെടുക്കാതിരിക്കുക ഈ ഓവർ ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക പിന്നെ ഒരു കംപ്ലീറ്റ് മീൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പച്ച കളറിലുള്ള ഭക്ഷണം ഓറഞ്ച് കളറിലുള്ള ഭക്ഷണം റെഡ് കളറിലുള്ള ഭക്ഷണം ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒത്തിരി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അങ്ങനത്തെ സാധന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കൺഫേം ചെയ്യുക ഞാൻ ദിവസേന ഈ വക സാധനങ്ങളൊക്കെ കഴിച്ചു നട്ട്സ് ആൻഡ് സീഡ്സ് ഞാൻ കഴിച്ചു എന്ന് കൺഫേം ചെയ്യാം നമ്മുടെ സി ജ്യൂസ് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് അടിപൊളിയായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഹൺഡ്രഡ് പേർസെൻ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഒരു ഹെൽദി പേഴ്സൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഹെൽദി ലൈഫ് സ്റ്റൈലിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പലർക്കും ഹൺഡ്രഡ് പേഴ്സെൻ്റ് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനലിൻ്റെ കമൻ്റ് വായിച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആവുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളും ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കമൻ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും ലവ് യു സോ മച്ച് താങ്ക്